നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുഖാമുഖത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് മർത്തോമ സഭയുടെ ട്രസ്റ്റി അഡ്വക്കേറ്റ് പ്രകാശ് ബി തോമസ് സ്വാഗതം സർ ഏതൊക്കെ മേഖലകളിലാണ് സർ ഇപ്പോൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് ട്രസ്റ്റി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ചർച്ചസ് പിന്നെ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻഇന്ത്യ സി എസ് ഐ സി എൻ ഐ മാർത്തോമ എന്ന സഭയുടെ ഐക്യവേദിയാണ് ഈ രണ്ട് സംഘടനകളുടെ എന്ന പ്രവർത്തിക്കുന്നു ഓൾറെഡി ഒരു കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അല്ലേ അത് ഓൾറെഡി ഒരു യൂണിറ്റി ബേസിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത് അതായത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നത് കെ സി സി കേരളത്തിലെ പതിനേഴ് സഭകളുടെയും സംഘടനകളുടെയും കൂട്ടായ്മയാണ് എന്നാൽ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഈ മൂന്ന് സഭകൾ മാത്രമാണ് അതിനകത്തുള്ളത് സി എസ് ഐ സി എൻ ഐ മാർത്തോമ ഇപ്പം മെതഡിസ്റ്റ് സഭയുമുണ്ട് അതൊരു കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന പരസ്പരം സ്വീകരിക്കാം ആ നിലയിലേക്കുള്ള ഒരു

മാർത്ഥ മെത്രാപൊലത്തെ തിരുമേനി സഭയുടെ ട്രസ്റ്റിയാണ് വൈദിക ട്രസ്റ്റി ആത്മാ ട്രസ്റ്റി എന്നാൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഈ സ്വത്ത് ഈ മൂന്ന് പേരോട് ഓൺ ചെയ്യുന്നു എന്നാൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സില് ബഡ്ജറ്റ് അങ്ങനെയുള്ള കാര്യങ്ങള് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഇതെല്ലാം സഫാ ട്രസ്റ്റി എന്ന നിലയിൽ എന്റെ ചുമതലയാണ് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചിന്തിച്ചത് ബഡ്ജറ്റ് കഴിഞ്ഞതേ വിശദീകരണം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന എംഫസിസ് എന്താണ് സഫയുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ജനത്തെ കരുതിയുള്ളതായിരിക്കണം ആ നിലയില് പ്രധാനമായും കുടുംബ ശാക്തീകരണത്തിന് ബഡ്ജറ്റിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകളിലും പ്രധാനമായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് കുടുംബശാക്തീകരണത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ അവർക്കൊരു ഓറിയന്റേഷൻ കൊടുക്കേണ്ടി വരുന്നു സഫയുടെ അസറ്റ് എന്ന് പറയുന്നത് സഫയിലെ ജനങ്ങളാണ് അന്നേരം ഈ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ ഓറിയന്റേഷൻ കൊടുത്തു വന്നെങ്കിൽ മാത്രമേ നാളെ ഈ സഫയും സമൂഹവും നല്ല രീതിയിൽ പോകത്തുള്ളൂ അതുകൊണ്ട് അവരുടെ പേഴ്സണൽ കൗൺസിലിംഗ് കരിയർ ഓറിയന്റേഷൻ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഇതിനെ ബഡ്ജറ്റിൽ ആവശ്യമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇന്ന് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് വളർന്നു വരുന്ന തലമുറ ലഹരി അക്കാഡമി പോകുന്നത് അതിൽ നിന്ന് അവരെ കൊണ്ടുവരാനായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു പരിശീലന പരിപാടി അതോടൊപ്പം തന്നെ താഴെ തട്ടിൽ ഇടവുകളിലേക്ക് എത്തക്ക രീതിയിൽ മാർത്തോമാ സഭയുടെ എല്ലാ സെന്ററുകളിലും അതോടൊപ്പം എല്ലാ ഇടവുകളിലും ലഹരി വിമോചന സമിതികൾ ഫോം ചെയ്തതിനു ശേഷം അതിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം അതിനു വേണ്ടിയുള്ള ട്രെയിനേഴ്സിനെ പരിശീലിപ്പിച്ചെടുത്തു അതിനാവശ്യമായ ബുക്ക്ലെറ്റ് തയ്യാറാക്കി ഈ വർഷം ഇടവകകളിലേക്ക് ചെന്നുകൊണ്ട് അവിടെ ഈ സമിതി രൂപീകരിച്ച് ആ ഇടവകയിലും സമൂഹത്തിലുമുള്ള ഹരിക്കടിമകളായവരെ മോചിപ്പിക്കുകയും അതിനുള്ള ക്രമീകരണം ചെയ്യുകയും അങ്ങനെ മോചിതരായവരുടെ എ എ കൂട്ടായ്മകൾ നടത്തുകയും ഇതിനെ എതിരായിട്ടൊരു പ്രചരണം ലഹരിയിലേക്ക് നാളെ കാലങ്ങളിൽ പോകാതിരിക്കാനുള്ളൊരു പ്രചരണം നടത്തി ആ രീതിയിൽ അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നു പിന്നെ അടുത്ത മേഖല എന്ന് പറയുന്നത് നമ്മൾ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഉടനെ സമൂഹം സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ആഹാര രീതി കൊണ്ട് പരിസ്ഥിതിക്ക് ഇണങ്ങിയ രീതിയിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ കൊണ്ടുവന്ന ഒരു പുതിയ പ്രോജക്റ്റ് ആണ് പച്ചപ്പിൽ ജീവൻ്റെ എന്ന് പറയുന്നത് അത് ജൈവ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ നിലയിലെ ഒരു എന്താ കൃഷി സംസ്കാരം തന്നെ മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് നമുക്കറിയാം പച്ചപ്പെന്ന് പറയുന്ന ഉടനെ സാധാരണ ജീവൻ എന്നൊരു തോന്നല് നമുക്ക് എന്നാൽ ഇന്നത്തെ പച്ചപ്പ് പലപ്പോഴും ജീവനല്ല മരണമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാരണം ഈ വിഷം കലർന്ന പച്ചക്കറികളും മറ്റും നമ്മുടെ ഉള്ളിലേക്ക് വരികയും അങ്ങനെ ഈ പച്ച രൂപത്തിൽ വരുന്നത് സത്യത്തിൽ മരണത്തിൻ്റെ ദല്ലാളന്മാരായിട്ട് ഉള്ളിലോട്ട് പോകുന്നത് പിന്നീട് ക്യാൻസറായിട്ടും മറ്റും മാറുന്നു അന്നേരം അതുണ്ടാകാതിരിക്കാനായിട്ട് ഈ പച്ചപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥ ജീവന്റെ കൈയ്യൊപ്പുള്ളതാണ് അതുകൊണ്ടാണ് ജൈവകൃഷിക്ക് പ്രാധാന്യം നൽകത്തക്ക രീതിയിൽ കഴിഞ്ഞ വർഷം തന്നെ അത് ചെയ്തു ഈ വർഷം ഏറ്റവും മികച്ച ഭദ്രാസനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ കണ്ടെത്തി അവർക്ക് അവാർഡ് കൊടുത്തിൽ തിനു വേണ്ടി ഈ ബഡ്ജറ്റിലെ ശ്രമം ആരംഭിച്ചത് ഇനിയും സമൂഹത്തിലെ വേദന അനുഭവിക്കുന്നവരുണ്ട് അവരെ കണ്ടെത്തുക എന്നുള്ളതും അവരെ സഹായിക്കുക എന്നുള്ളതും സഭയുടെ ദൗത്യമാണ് കാരണം ക്രിസ്തുവിന്റെ ദൗത്യം തന്നെ അതായിരുന്നു ആവശ്യത്തിൽ ഇരിക്കുന്നവന്റെ ആവശ്യത്തില് അവനോടൊപ്പം പങ്കാളിയാകുകയാണ് ക്രിസ്തു ചെയ്യുന്നത് എളിയ ജനത്തെ അതായത് രോഗിക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു അതെ ആ നിലയിലുള്ള ക്രിസ്തുവിന്റെ ഇടപെടൽ സഭയും അതിനെ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ച് മാരക രോഗങ്ങളാല് വിഷമിക്കുന്നവര് സ്നേഹകരം പദ്ധതിയിലൂടെ അങ്ങനെ മാരക രോഗങ്ങളാല് ഭാരപ്പെടുന്നവരെ ചികിത്സിക്കാനായിട്ട് ഒരു വലിയ പദ്ധതിയാണ് അത് മെത്രാപോലിത്ത തിരുമേനിയുടെ നേതൃത്വത്തില് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിഷനും എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു കോർപ്പസ് എമൗണ്ട് രൂപീകരിച്ചതിന് ശേഷം അതിന്റെ പലിശ ഈ വർഷം എഴുപത് ലക്ഷം രൂപയാണ് ആ രീതിയിൽ കൊടുക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അതോടൊപ്പം ഭാവനമില്ലാത്തവർക്ക് അവർക്ക് വീടുണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നേകാൽ കോടി രൂപയാണ് ഭവനരഹിതരായിട്ടുള്ളവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാനായിട്ട് ബഡ്ജറ്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ ഈ എപ്പോൾ വേണമെങ്കിലും നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ളവരെ കരുതുക അന്നേരം ഈ രീതിയിൽ കുടുംബം അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ളവരുടെ വളർച്ച സമൂഹം ആ നിലയിൽ എല്ലാത്തിനെയും കരുതിയുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ ഇഫക്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് ഇതിനകത്ത് ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ സർ സർ പറഞ്ഞു ഇപ്പോഴത്തെ ഈ യുവാക്കളിൽ യുവാക്കളിൽ മാത്രമല്ല യുവതികളിൽ നിന്ന് നിർന്നിരിക്കുന്ന ലഹരി അതിനോടുള്ള ഒരു അഡിക്ഷൻ അതിൽ നിന്ന് അവരെ വിമുക്തരാക്കാം പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ യൂത്ത് ലഹരിക്ക് മാത്രമല്ല മറ്റ് പ പലതിനും അടിമങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിനോട് എങ്ങനെയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു മൂല്യം നഷ്ടപ്പെട്ട സമൂഹമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരുത്തൻ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ ആകുന്നത് കൊണ്ട് കാര്യമില്ല മൂല്യബോധമുള്ള ഡോക്ടറോ എഞ്ചിനീയറോ അഡ്വക്കേറ്റോ ആയെങ്കിൽ മാത്രമേ അവനെ കൊണ്ട് സമൂഹത്തിനും ഗുണമുണ്ടാകുള്ളൂ അല്ല എങ്കില് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് അവൻ മാറാനുള്ള സാധ്യത ഈ സാക്ഷര എന്ന നമ്മൾ തിരിച്ചിട്ട രാക്ഷസ എന്നാണ് അറിവുള്ളവൻ തലതിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടാകുന്നവനല്ലോ ഈ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എഴുത്തും വായന അറിയാൻ വയ്യാത്തവരല്ല അവർ വിദ്യാഭ്യാസമുള്ളവരും അതോടൊപ്പം ഔന്നിത്യത്തിലിരിക്കുന്നവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അറിയാവുന്ന ആളാണ് ഏറ്റവും തീവ്രമായ രീതിയിലേക്ക് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ മൂല്യബോധനം വളർത്തിയെടുക്കാനായിട്ട് പണ്ട് സ്കൂളുകളിലൊക്കെ ഈ മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് അതിനൊന്നും വലിയ കാര്യമില്ലാന്ന നിലയിലേക്ക് സമൂഹം മാറിയിരിക്കുന്നത് അതിൻ്റെ ദോഷം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിൽ കരിയർ കൗൺസിലിംഗ് പോലെ തന്നെ കൗൺസിലിംഗ് സഫയായിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം കുടുംബങ്ങളിൽ നിന്ന് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം സ്കൂളുകളിൽ അവർ നേരിടുന്ന പ്രയാസം ഇതൊക്കെ ആരോടാണ് തുറന്നു പറയാൻ കഴിയുന്നത് അത് തുറന്നു പറയാൻ കഴിയാതെ വരുമ്പോൾ അവിടെ തന്നെ ഇരുന്ന് ഇത് അവനില് ഒരു പ്രതികാര ബുദ്ധിയായിട്ട് മാറും ഈ സമൂഹത്തോട് തന്നെ ഒരു പ്രതികാര പ്രതികാരദാഹത്തോടായിരിക്കും വളരുന്നു അത് മാറ്റിയെടുക്കാനായിട്ട് സ്കൂളുകളിൽ തന്നെ കൗൺസിലിംഗ് പ്രോഗ്രാംസ് നടക്കുന്നത് അത് വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസാണ് ആണ് മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിൽ ഒരു ഇൻ്റർനെറ്റ് ചാനലിന് വേണ്ടി ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികൾ ഇന്ന് മൊബൈലിന് മൊബൈൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തരം കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ തരം ഇന്നിപ്പം നമുക്കറിയാം ഇത് ഇന്റർനെറ്റ് യുഗമാണെന്നുള്ളതല്ലേ ഇന്നേ അവന്റെ മൊബൈലിൽ അല്ലെങ്കിൽ അവന്റെ ഇന്റർനെറ്റില് സഫ ചെല്ലേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എവിടാണോ ഇരിക്കുന്നത് അവിടേക്ക് ചെന്നിട്ട് സഫയുടെ മിഷൻ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതോടൊപ്പം തന്നെ സഫ അവരെ കരുതുന്നു എന്നുള്ളത് യേശു എന്താണ് ആഗ്രഹിക്കുന്നത് ഇത് അവരുമായിട്ട് സംവേദിക്കാൻ ഒരു മേഖല ഈ രീതിയിലൊക്കെ തന്നെ അവന്റെ ചിന്തയെ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ആവശ്യങ്ങളാണ് അവൻ്റെ ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കുകയും ആ ഒരു മൂല്യ ോ കൂടി വളർന്നു വരുവാനുള്ള അവസരം ഉണ്ടാക്കുവാനും സഭയായിട്ട് ചിന്തിക്കുന്നു ബഡ്ജറ്റും ആ രീതിയിൽ തന്നെയാണ് അപ്പോ യേശു പാപികളെ തേടി ഇഹലോകത്തിലേക്ക് വന്നതുപോലെ പാവം ചെയ്യുവാൻ ഒരു ഇൻസ്ട്രുമെന്റായ മൊബൈലിലേക്ക് സഭ ചെല്ലുന്നു എന്ന് ഞാൻ പറയുന്നില്ല ഈ പാവം ചെയ്യുവാനുള്ള ഇൻസ്ട്രുമെന്റായ മൊബൈൽ എന്ന് ഞാൻ പറയുന്നില്ല കാരണം അവൻ കൂടുതൽ ഉപയോഗിക്കും ഇന്നത്തെ യുവതലമുറയാണെങ്കിലും ജനങ്ങളാണെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റാണ് അവരെവിടെയാണോ അവിടെ ചെന്ന് അവരെ കാണുന്നു അത്രേ ഉള്ളു സഫയെന്ന് പറയുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സഫ സഫയായിട്ട് തീരുന്നത് അതുകൊണ്ട് ആ രീതിയിൽ ഇറങ്ങി ചെല്ലാനായിട്ട് അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ ഒരു മാധ്യമം കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ സർ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മർത്തോമ ചേർച്ചസിന് ഒരു പ്രത്യേകതയാണ് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള സൺഡേ സ്കൂൾ ബൈബിൾ ക്വിസ് അതുപോലത്തെ മറ്റ് ബൈബിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മത്സരങ്ങൾ നടത്തുക അതൊക്കെ എല്ലാ കാലത്തും നല്ലത് തന്നെയാണ് കുട്ടികൾക്ക് എപ്പോഴും ആണ് അതൊരു കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പക്ഷേ കാലങ്ങൾ കഴിയും തോറും അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ നമ്മൾ എന്തിനു വേണ്ടിയാണോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തത് അതിൻ്റെ ഒരു റിയൽ ഫോക്കസ് നഷ്ടപ്പെടുന്നില്ലേ ഇപ്പോൾ കോമ്പറ്റീഷൻ ലെവലായത് ഈ ബൈബിളിലെ വാക്യങ്ങൾ പഠിക്കുന്നതും എല്ലാം ഒരു കോമ്പറ്റീഷൻ ിൽ ജയിക്കാൻ വേണ്ടി മാത്രം എന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല അതൊരു പ്രാക്ടിക്കൽ ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുട്ടികൾ വിട്ടുപോകുന്നതോ അതോ അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു വിട്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നില്ലേ അത് ഒരു പരിധി വരെ പരിധിവരെ ശരിയാണെന്നാൽ എനിക്കത് പൂർണ്ണമായിട്ട് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല കാരണം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും എന്തിലെങ്കിലും ആകൃഷ്ടരാകണമെങ്കിൽ അതിനവരെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന ഒരു കാരണം ഉണ്ടാകണം ഈ മത്സരങ്ങളും മത്സരങ്ങളിൽ ലഭിക്കുന്ന അംഗീകാരവും സമ്മാനവും എന്ന് പറയുന്ന ആ രീതിയിൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന കാര്യം അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മത്സരങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ഈ മത്സരത്തിന് പങ്കെടുക്കുമ്പോഴാണെങ്കിലും ഇവനിപ്പോൾ ഒരു പാട്ട് പഠിച്ചു ഇപ്പം തന്നെ സാധു കൊച്ചു വിദേശിയുടെ ഒരു ഗാനം മത്സരത്തിന് വേണ്ടിയായിരിക്കും ഇപ്പോൾ പഠിക്കുന്നത് എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അറിയാതെ ഈ പാട്ട് അവൻ്റെ ഉള്ളിലേക്ക് വരും ആരും സഹായമില്ല എല്ലാവരും പാരില് കണ്ടും കാണാതെയും പോകുന്നു എന്നാൽ എനിക്കൊരു സഹായകനുണ്ട് എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ ആ സമയത്തുണ്ടാകും ഇവൻ പാട്ട് പഠിക്കുന്നത് മത്സരത്തിന് വേണ്ടിയാണ് ചിലപ്പം മത്സരത്തിൽ ഇവന് സമ്മാനം കിട്ടിയില്ല വിഷമം ഉണ്ടാകും മത്സരത്തിലെ കുട്ടികൾ തീവ്രമായി പങ്കെടുക്കും ചിലപ്പം പേരൻസ് പോലും തീവ്രമായി പങ്കെടുക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവൻ്റെ ഒരു ക്രൈസിൻ്റെ സമയത്തിൽ അറിയാതെ ഇവന്റെ ഉള്ളിൽ നിന്നും ഈ ഗാനം ഉയർന്നു തരാം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഒരു വാക്യമായിരിക്കും ഇവന്റെ മനസ്സിലുണ്ടാകും അന്നേരം ഈ മത്സരത്തിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെയും ആത്യന്തികമായി ചിന്തിക്കുമ്പം ഇത് ഒരു നന്മയാണെന്നാണ് ഞാൻ കരുതുന്നത് സർ ഇനി നമുക്ക് കമ്മ്യൂണൽ എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരണത്തിലേക്ക് വരാം നാഷണൽ കൗൺസിൽ ഫോർ കമ്മ്യൂണൽ ഹാർമണിയുമായി ചേർന്ന് ഞാൻ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ കമ്മ്യൂണൽ ഹാർമണിയുടെ ഒരു ഇന്ത്യൻ ബ്രാഞ്ചാണ് നാഷണൽ കൗൺസിൽ ഫോർ കമ്മ്യൂണൽ ഹാർമണി ഇത് നമുക്കറിയാം നമ്മളെല്ലാം അൾട്ടിമേറ്റായിട്ട് മനുഷ്യരാണ് വിവിധ മതങ്ങളുണ്ട് വിവിധ ചിന്തകളുണ്ട് ഞാൻ രക്ഷ കണ്ടെത്തിയത് ക്രിസ്തുവിലായിരിക്കാം എന്റെ സഹോദരൻ മറ്റൊരു ചിന്താധാരയിലൂടെ ആയിരിക്കാം അവന് നന്മയെന്ന് തോന്നിയിരിക്കുന്നത് എനിക്ക് ഈ ലോകത്തെല്ലാത്തിനെ കുറിച്ചും അറിയത്തില്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണനല്ല പൂർണ്ണനല്ലാത്ത മനുഷ്യന് എങ്ങനെ ഈ പൂർണ്ണത കണ്ടെത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്ക് ബോധ്യമില്ലാത്തതെല്ലാം തെറ്റാണെന്ന് പറയുവാൻ ഞാൻ ആരുമല്ല ഓക്കെ അന്നേരം സ്വീകരിക്കാൻ കഴിയുന്നതിനെയൊക്കെ എനിക്ക് സ്വീകരിക്കാൻ കഴിയും എന്നാൽ സ്വീകരിക്കാൻ കഴിയാത്തതിനെ ആദരിക്കേണ്ടത് എൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമാണ് ഈ ഒരു തത്വം മുന്നിൽ കണ്ടുകൊണ്ട് ഈ സമൂഹത്തിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവരും പരസ്പര സ്നേഹത്തോടെ പോകണമെന്നും ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും പാഴ്സി മലയാളിയായാലും തമിഴനായാലും ഇതെല്ലാം അവനവൻ്റെ സാഹചര്യങ്ങളും അവനവൻ അറിയാവുന്ന ചിന്താധാരയും വെച്ചുകൊണ്ട് രൂപപ്പെട്ട രീതിയാണെന്നും ഇതിൻ്റെ ഒന്നും പേരിൽ പരസ്പരം കലഹിക്കുവാനുള്ളവരല്ല നമ്മളെന്നും പരസ്പരം സഹകരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്ന് ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നാഷണൽ കൗൺസിൽ ഫോർ കമ്മ്യൂണൽ ഹാർമണി അതിന്റെ നേതൃത്വത്തില് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലാണ് അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ലൈറ്റ് ഓഫ് ലവ് എന്ന ഒരു തീം തന്നെ എടുത്തിട്ട് കുഞ്ഞുങ്ങളില് സ്നേഹത്തിൻ്റെതായിട്ടുള്ള സന്ദേശം കൊടുക്കുകയും പരസ്പരം സ്നേഹിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എൻ സി സി എച്ച ആഭിമുഖ്യത്തില് നാഷണൽ കൗൺസിൽ ഫോർ കമ്മ്യൂണൽ ഹാർമോണിയുടെ ആഭിമുഖ്യത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേരളത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് അക്രമാസക്തമായിട്ടുള്ളൊരു രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു റോഡിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ എതിരെ ഒരു വണ്ടി നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ വന്നാൽ എന്തും പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എല്ലാത്തിനോടും പെട്ടെന്ന് ഒരു സ്ഥിതി അത് നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ക്രിസ്തു സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും പഠിപ്പിച്ചുവെങ്കിലും ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നമ്മൾ ക്രിസ്ത്യാനികളിലും അങ്ങനെയൊരു സ്വഭാവം ഇപ്പോൾ വന്നു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതിനെ ഡെയിലി ലൈഫിൽ നമ്മൾ കുറച്ചും കൂടെ ശാന്തരാകാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറുവാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് തയ്യാറെടുക്കുന്നുണ്ടോ ഞാൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫോസ്റ്റിവത്സരിക്കുന്ന സമയത്ത് എനിക്ക് ലഭിച്ച ഒരു വിഷയമാണ് മരിക്കുന്നുണ്ടോ എന്ന് ഓക്കെ അതായത് റഷ്യയില് കമ്മ്യൂണിസം മാറിയ ആ ഒരു സാഹചര്യത്തിൽ പ്രസംഗ വിഷയം അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്സങ്ങൾ മരിക്കുന്നില്ല എന്നാൽ അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുടെ ആത്മാർത്ഥത കുറയുന്നുണ്ട് ഇത് തന്നെയാണ് ക്രിസ്ത്യാനിക്കും പറ്റിയിരിക്കുന്നത് നമ്മളെ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്ന് പറയുന്നത് അർത്ഥത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു അതുകൊണ്ട് ഞാൻ ആ സിസ്റ്റത്തിൽ വളർന്നു വരുന്നു അതുമാത്രമാണോ അതോ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുന്നത് എന്ന തലയോളം വളരുക എന്ന മഹത്തരമായ ആ ഒരു സങ്കല്പത്തിലൂന്നിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് പറ്റിപ്പോയിരിക്കുന്ന ദോഷം ഇവിടെ പറഞ്ഞത് ശരൺ പറഞ്ഞു ഈ ക്രിസ്ത്യാനികൾ പോലും ഈ അക്രമാസക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും അവർ സംസാരിക്കാത്ത രീതിയിൽ സംസാരിക്കുന്നതെന്ന് ഈ നാമധേയ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു സങ്കല്പം സങ്കല്പമല്ല ഒരു സത്യമുണ്ട് അതായത് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും അതായത് പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണ് അവൻ സഭാ വിഭാഗത്തിൽ അത് ഒന്ന് ഞാൻ പേര് പറഞ്ഞു ഇതിൻ്റെ ഏലുമൊക്കെ ഭാഗമാകും എന്നാൽ അവൻ ക്രിസ്തുവിന്റെ ആശയങ്ങൾ ആകൃഷ്ടനാണോ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ തൻ്റെ പ്രവർത്തനത്തിലൂടെ കാണിക്കാൻ കഴിയുന്നവനാണ് ക്രിസ്ത്യാനി അവന്റെ പേരെന്ത് തന്നെയാണേലും ഈ ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് പോതമ്പ് പാടത്ത് നീർവെയ്തു കൂടും എന്ന് പറയുന്ന ആ കവിത ഉണ്ടല്ലോ അതുപോലെ പേരെന്ത് തന്നെ ആണേലും ഇപ്പം അത് ആയിരിക്കാം യോഹന്നാനായിരിക്കാം മാത്യു ആയിരിക്കാം പ്രകാശായിരിക്കാം പേരുകൊണ്ടൊരുത്തനും ക്രിസ്ത്യാനി ആകുന്നില്ല അവൻ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു പോയി അതാണ് ഇന്നത്തെ പ്രശ്നം ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പം അവനിലെ ക്രിസ്തു അല്ല പുറത്തു വരുന്നത് അവന്റെ ആ എന്താ കലാപത്തിൽ ജടീകമായിട്ടുള്ളത് ഇതിന് കാരണമുണ്ട് പണ്ട് ഈ സഹകരണത്തിന്റെ മനോഭാവം ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ അഞ്ചു വാറും കുട്ടികളുണ്ടായിരുന്നു ഇവൻ ആ ഒരു തോർത്തായിരിക്കും ഉള്ളത് ഈ ഒരു തോർത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും പേർക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമായിരുന്നു ഇന്നിപ്പം എന്റെ തോർത്തിൽ എൻ്റെ സഹോദരൻ തൊട്ടാൽ തന്നെ പ്രശ്നമാകുന്നു ഫാമിലി കോടതിയിൽ വന്നൊരു കേസ് ഉണ്ട് അതായത് ഹസ്ബൻഡ് വൈഫിന് വൈഫിന്റെ തോർത്തെടുത്തു അത് വലിയൊരു ഇഷ്യൂ ആയി ഇവൻ കൾച്ചർ ഇല്ലാത്തവനാണെന്നും പറഞ്ഞ് കൾച്ചർ ഇല്ലാത്തവന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞാൽ ഈ കുട്ടി അവസാനം ഡിവോഴ്സിന് വേണ്ടി വരുന്നത് അന്നേരം ഈ രീതിയിലൊരു ഷെയറിംഗ് മെന്റാലിറ്റി ഇല്ല അന്നേരം എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ള വഴിയാ എനിക്ക് യാത്രയുള്ള വഴിയാ ഞാൻ യാത്ര ചെയ്യും ബാക്കിയുള്ളവര് അതനുസരിച്ച് പോകണം എനിക്ക് വാക്കിംഗ് സ്റ്റിക്ക് വീശുവാനുള്ള സ്വാതന്ത്ര്യ അപരന്റെ മൂക്ക് തുടങ്ങുന്നിടത്ത് അവസാനിക്കുന്നു എന്ന മഹത്തരമായ ചിന്തയില്ല ഇവർക്ക് അന്നേരം അത് ക്രിസ്ത്യാനിയുടെ മാത്രമേ എല്ലാവരുടെയും പ്രശ്നം ഈ ഒരു കൾച്ചറിലാണ് നമ്മളെല്ലാം വളരുന്നത് എനിക്ക് വളരണം എനിക്കാണ് ഇതെല്ലാം ഈ ലോകം മുഴുവൻ എനിക്കാണ് ആ നിലയിലുള്ള ഒരു ചിന്ത ഷെയർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല അതുകൊണ്ട് എന്ത് ഇഷ്യൂ ഉണ്ടായാലും അവൻ ഇങ്ങോട്ട് അതിക്രമിച്ചു കടന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ അല്ലാതെ എൻ്റെ ഭാഗത്ത് വീഴ്ച കടന്ന് ചിന്തിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല അതാണ് ഈ പ്രയാസത്തിനെല്ലാം കാരണം നമ്മുടെ യുവതലമുറ തന്നെ അങ്ങനെ ചിന്തിക്കുക ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ അറിയാതെ അവരുടെ ഇന്നസെൻസ് കാരണമായിരിക്കാം അല്ലെങ്കിൽ എക്സ്പീരിയൻസിന്റെ കുറവ് കാരണമായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചാടാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ രീതിയിൽ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് ആ ചോദ്യം കൊണ്ട് സ്പിരിച്വലായി നേരിടുകയും നേരിടേണ്ടത് സ്പിരിച്വലായിട്ടാണ് അത് സഭയായാലും കൊള്ളാം വേറൊരു സമൂഹമായാലും കൊള്ളാം ഈ മതത്തിൽ നിന്നും ആത്മീകതയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഈ മതപരമായി ചിന്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ സംഘടനാപരമായി ചിന്തിക്കുമ്പോഴാണ് ഈ അക്രമങ്ങളെല്ലാം ഉണ്ടാകുന്നത് അവിടാണ് അധികാരം പിടിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നത് വേറെ തിരികളുണ്ട് എന്നാൽ ആത്മീകതയിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടിലും ഉള്ളത് ഒരേ ദൈവത്തിന്റെ ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരപ്പത്തിന്റെ അംശികൾ അത് ക്രിസ്ത്യാനിയുടെ ഇടയിൽ മാത്രമല്ല എല്ലാരും ദൈവത്തിന്റെ സന്തതികളാണല്ലോ എല്ലാരും ഇന്റർനാഷണൽ ആ രീതിയിലേക്ക് നമ്മൾ ഭാരതീയമായി വസുദൈവ കുടുംബകം എന്ന് പറയുന്ന മഹത്വം ബൃഹത്തുമായ ഒരു വിശ്വപൗര സങ്കല്പമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റേതല്ല ഞാൻ ദൈവത്തിൻ്റെ എന്റെ സഹോദരനും ദൈവത്തിൻ്റെ എന്റെ അയൽക്കാരനും ദൈവത്തിൻ്റെത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം സഹോദരങ്ങളാണ് അവിടെ പിന്നെ എന്തിനാ പ്രയാസം ഉണ്ടാകുന്നത് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ് ആത്മീയതയാണ് എന്നാൽ ഇന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് ഈ മതത്തിൽ ദൈവം നഷ്ടപ്പെട്ടു അവിടെയാണ് പ്രയാസം ഉണ്ടാകുന്നത് ദൈവമുണ്ടെങ്കിൽ എല്ലാവരും ദൈവത്തിൻ്റെ പിന്നെ പ്രശ്നമില്ല മതം എൻ്റേതാണ് എന്നാൽ ആത്മീകതയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ് അന്നേരം ദൈവത്തിൻ്റെതായി ഞാൻ മാറുമ്പം ആത്മീകതയുടെ ഭാഗമാകും അവിടെ ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ തല്ലുണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കോമൺ ഇൻട്രസ്റ്റ് ആണ് ഞങ്ങളെല്ലാം ഒരേ ദൈവത്തിൻ്റെതാണ് നമ്മൾ ഈ ക്രിസ്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം ആദവിനെ ഹൗവേം സൃഷ്ടിച്ചു ആഹ് ജനസസിന്റെ ആ സ്റ്റോറിയോ അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയതയിലേ വീട്ടിലേക്കല്ലേ ഞാൻ വരുന്നത് അന്നേരം ഒരു ദൈവമാണ് എല്ലാരെയും സൃഷ്ടിച്ചു അന്നേരം ആ ഒരു കൺസെപ്റ്റ് ആണ് എല്ലാരും കൊടുക്കുന്നത് അപ്പൊ ഹിന്ദു മതത്തിലാണേലും നമുക്കറിയാം ബ്രഹ്മാവ് സൃഷ്ടിയിലേക്ക് പോകുന്നു ഇസ്ലാമിലാണേലും അള്ളാഹ സൃഷ്ടിച്ചു എന്ന് പറയുന്നു അന്നേരം ഒരു മതത്തിലും ഇതിനപ്പുറമായ ഒരു സങ്കല്പം വരുന്നില്ല അന്നേരം കോമൺ ഒറിജിനെ കുറിച്ച് എല്ലാവരും പറയുന്നത് കോമൺ ഒറിജിൻ ആണെങ്കിൽ പിന്നെ നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ആത്മീകതയിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് നമുക്ക് ആവശ്യം സംഘടനാ സ്വഭാവത്തിൽ നിന്ന് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ബ്രദർഹുഡിലേക്ക് നമ്മൾ മാറേണ്ടിരിക്കും എങ്ങനെയാണ് സാർ അതിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുന്നത് തിരിച്ചു പോകുക എന്ന് പറയുന്നത് എന്റെ സ്വാർത്ഥത വെടിഞ്ഞെങ്കിലേ സാധിക്കും മനഃപൂർവ്വമായിട്ട് ആരും പോകേണ്ട ആവശ്യമൊന്നുമില്ല അധികം താമസിയാൽ അങ്ങനെ സ്വാഭാവികമായിട്ട് പോകും കാരണം എല്ലാ ദുഷ്ടതയ്ക്കും വളരാൻ കഴിയുന്നൊരു മാക്സിമം ഉണ്ട് അതുപോലെ സ്വാർത്ഥതയ്ക്കും വളരാൻ കഴിയുന്നൊരു മാക്സിമം ഉണ്ട് ആ മാക്സിമത്തിലേക്ക് മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഏത് മേഖലയെ നോക്കിയാലും കൊച്ചു കുഞ്ഞു മുതൽ ഈ നാളെ മരി നാളെ എന്ന് പറഞ്ഞാൽ ആര് വേണേലും മരിക്കാം എങ്കിലും മരിക്കാൻ വർണ്ണാസനനായി കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരെയും ഇത് മുഴുവൻ എൻ്റെത് എന്റേതെന്ന് പറഞ്ഞിന് അന്നേരം സ്വാർത്ഥത അതിൻ്റെ മൂർത്തിമന്ത്ഭാവത്തിലായിരിക്കും ഇതിൽ നിന്ന് മാറാൻ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ സ്വയം ചിന്തിച്ചാലേ പറ്റൂ എനിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും എൻ്റെ സഹോദരൻ ഇപ്പം എൻ്റെ കാവൽക്കാരനോ ഞാനെന്ന് ചോദിച്ച കൈയിൻ്റെ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട് കാരണം എന്നാൽ അത് ഒത്തിരി തീവ്രമായി മാറിയിരിക്കുന്നു അതായത് കാവൽക്കാരനെന്ന അവസ്ഥയിലൊക്കെ മാറിയിട്ട് എൻ്റെ സഹോദരൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അവനെ കൊല്ലാം എന്നുള്ള ചിന്തയില്ല അതിന് എല്ലാവരും വാളെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇതധിക നാൾ പോകത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സ്വയം മാറുക എന്നുള്ളത് ഈ ഞങ്ങളിപ്പോൾ ലൈറ്റ് ഓഫ് ലവ് എന്ന കൺസെപ്റ്റിലൂടെ കുഞ്ഞുങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നതും ആ ഒരു അർത്ഥത്തിലാണ് അതായത് എല്ലാരും നിന്റെ സഹോദരന്മാരാണ് എല്ലാരെയും നീ ആ രീതിയിലെ കാണുക അങ്ങനെ വരുമ്പം ഇന്ന് സമൂഹത്തിലെ ഈ തിന്മകളില്ല സ്ത്രീകൾക്കെതിരെയുള്ള കടന്നുകയറ്റം അതോടൊപ്പം തന്നെ ഈ പരിസ്ഥിതിയോടുള്ള എന്താ അക്രമം ഇതെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതും മുഴുവൻ ഒന്നാണെന്നും ഞാൻ ഈ ഒന്നായ ഒന്നിൻ്റെ ഭാഗം മാത്രമാണെന്നും ചിന്തിക്കുമ്പം എനിക്ക് മറ്റൊന്നിനെ സ്നേഹിക്കുവാനായിട്ട് കഴിയും ആ ഒരവസ്ഥയിലേക്ക് സ്വാഭാവികമായി എല്ലാവരും മാറേണ്ട ഒരു സമയം അമാദിച്ചിരിക്കുന്നു ആ രീതി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു സർ ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ സർ ഈ പറഞ്ഞ മറ്റുള്ളവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്വാർത്ഥത വെടിയുക ഇങ്ങനെയുള്ള ഐഡിയോളജീസ് ഫോളോ ചെയ്യുവാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ പല വിഭാഗ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ഇതിനെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി പല അസോസിയേഷൻസ് ഇപ്പോൾ കെ സി സി പോലെയുള്ള എല്ലാവരെയെല്ലാം ഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലെല്ലാം പുറമേ നേതൃത്വങ്ങൾ മാത്രം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് സാധാരണ വിശ്വാസികളിൽ ഒരു ഒത്തൊരുമയ്ക്ക് വേണ്ടിയുള്ള ഒരു സാഹചര്യം എത്തിച്ചേരുന്നില്ല അപ്പോൾ അതിനു വേണ്ടി ഒരു ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടിയത് ഇത് വലിയൊരു ഇഷ്യൂ ആണ് അതായത് പലപ്പോഴും എക്യുമിനിസം അല്ലെ ഐക്യം എന്നൊക്കെ പറയുന്നത് നേതാക്കന്മാർ വേദിയിൽ ഇരിക്കുന്നു നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് പറയുന്നു അതോടുകൂടി തീർന്നു താഴെ തട്ടിലേക്ക് അത് എത്തുന്നില്ല അതൊരു വലിയ പ്രയാസമാണ് ഈ ഒരു ടൈമിൽ കെ സി സി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതായത് എക്യുമിനിസം എന്ന് പറയുന്നത് മേൽത്തട്ടിലല്ലാതെ താഴെ തട്ടിലേക്ക് അത് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് താഴെ തട്ടിൽ എല്ലാവരും ഒരുമിച്ച് സഹകരിക്കുന്ന അവസ്ഥയിലേക്ക് എന്ന് ഇവിടുത്തെ എക്യുമിനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നു അന്ന് മാത്രമേ യഥാർത്ഥമായ എക്യുമിനിസം ഇവിടെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് പ്രാദേശിക തലങ്ങളിൽ ഇങ്ങനെയുള്ള എക്യുമിനിക്കൽ കൂട്ടായ്മകളും പരസ്പര സഹകരണങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ കെ സി സി തന്നെ ചെയ്തു വരുന്നു ആ രീതിയിൽ ഈ ടൈമിൽ വളരെ മുന്നേറ്റം ഉണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി നിലനിൽപ്പുള്ളൂ മറ്റേതെന്ന് പറയുന്നത് ന്യൂസിന് വേണ്ടി മാത്രമായിരിക്കും കാരണം രണ്ടോ മൂന്നോ ബിഷപ്പുമാരിയ്ക്കുന്നു അല്ലെങ്കിൽ മറ്റു സമൂഹത്തിൻ്റെ ആൾക്കാരിരിക്കുന്ന ഒരു ഫോട്ടോ വന്നു കാര്യങ്ങൾ തീർന്നു അത് കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും തീർന്നു എന്നാൽ എല്ലാ സമൂഹങ്ങളും ഒരുമിച്ച് താഴെത്തട്ടിൽ തട്ടിൽ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ആഹ്വാനം കൊണ്ട് മാത്രം കാര്യമില്ല പ്രോഗ്രാംസ് കൂടുതലായിട്ട് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് ഇപ്പം ചെയ്യുവാനായിട്ട് കൂടുതലായിട്ട് അതായത് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിപ്പം സഭകളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്കലായിട്ടുള്ള തലങ്ങളില് ഇപ്പം തലം ഈ ജില്ലാതലം ഇതൊക്കെ മാറിയിട്ട് ഇപ്പം തിരുവല്ല അല്ലെങ്കിൽ പുല്ലാണ് ഇവിടെയുള്ള വിവിധ സഫാ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നതിന് ശേഷം അവർ ഒരുമിച്ച് ആരാധിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചകളിൽ ഇവർക്ക് പറ്റത്തില്ലായിരിക്കുമല്ല അല്ലാതെ ഒരുമിച്ച് ഇവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ക്രമീകരിക്കാം സഫയുടെ ഐക്യം മാത്രമല്ല സഹകരണം ഐക്യമത്യം എന്നത് ഞാൻ അങ്ങ് വിടുന്നു സഹകരണം എന്ന് പറഞ്ഞാൽ സഹകരിക്കാൻ ഒരു കാരണം ഐക്യം ഞാൻ പറയാം ഈ ഐക്യമത്യം എന്നതുകൊണ്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ശക്തിയാണ് അവര് മോശമാണ് എന്ന് തെളിയിക്കാനാണ് കാരണം ഞങ്ങളുടെ ഐക്യം മാത്രം എന്നാൽ എന്ന് പറയുമ്പോൾ എല്ലാരും തമ്മിലുള്ള സഹകരണം എന്നാൽ മാനവരാശി മുഴുവനുള്ള ഐക്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ നിലയില് സഫകൾ തമ്മിൽ സഹകരിക്കാനുള്ള ഒരു അവസരം ലോക്കൽ തലങ്ങളിൽ ഉണ്ടാക്കും ഇനി ഇത് കൂടാതെ ഒരു വൈഡർ എക്യൂമിനിസത്തിലേക്ക് പോകാനായിട്ടും കെ സി സി ക്രമീകരിക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണൽ ഹാർമോണിയുമായിട്ട് ആ ചേർന്നുകൊണ്ട് ആ ഒരു രീതിയില്ല അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഓൾറെഡി കെ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഫ മാത്രമല്ല അതിനപ്പുറത്തുമുള്ള ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെതാണ് അന്നേരം സർവ്വചരാചരങ്ങളും ദൈവത്തിൻ്റെതാണ് അന്നേരം എല്ലാവരും കൂടെ ഒരുമിപ്പിക്കുന്നു വിവിധ മതവിഭാഗങ്ങളിലുള്ളവർ ഒരുമിച്ച് ചേരുകയും അവരെല്ലാം തന്നെ ഞങ്ങളുടെ നന്മ ഇപ്പം ഒരു ക്രിസ്തീ ക്രിസ്തീയ നേതാവ് വന്നതിന് ശേഷം പറയുന്നു ക്രിസ്തു എന്താണ് നന്മയെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ഒരു ആചാര്യൻ വന്നിട്ട് ഹൈന്ദവ ദർശനത്തിൽ സ്നേഹത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും എന്ത് ഇസ്ലാമിൽ നിന്നോ ഇപ്പം നമ്മുടെ ഇവിടെ അത് മൂന്നുമല്ലേ പ്രധാനമായിട്ടുള്ളു ഇങ്ങനെ താഴെ തട്ടിലുള്ളവർ വന്നിട്ട് ജനങ്ങളോട് പറയുന്നു ഇതാണ് ആവശ്യം അതുകൊണ്ട് നമ്മൾ നമ്മൾ തല്ലാണ്ട് ആവശ്യമില്ല ഇത് മേളയിൽ നിന്നൊരാഹ്വാനം നടത്താതെ തട്ടിൽ തന്നെ ചെയ്യുകയും വിവിധ സമൂഹങ്ങളുടെ ഉത്സവങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ പെരുന്നാളുകൾ അല്ലെ മറ്റുള്ളവരെ ഇതെല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്ത്യാനി മാത്രം അത് ആഘോഷിക്കാതെ ഹിന്ദുവും മുസൽമാനും എല്ലാ കൂടെ ചേർന്നുകൊണ്ട് ജനകീയ ക്രിസ്മസ് ആയിട്ട് മാറുന്നു റമദാൻ ആണെങ്കിലും കൊള്ളാം മറ്റേ വിഷു അങ്ങനെയുള്ള ഉത്സവങ്ങളാണെങ്കിലും കൊള്ളാം ഇതെല്ലാം എല്ലാവരും ചേർന്നുകൊണ്ട് പണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതുണ്ടായിരുന്നു അതായിരുന്നു കേരളത്തിന്റെ സംസ്കാരത്തിന്റെ പാരമ്പര്യം മഹത്തായ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അയ്യനെ കണ്ടാൽ അർത്തുങ്കലേക്കെന്നും പറഞ്ഞൊരു ആർട്ടിക്കിൾ ഞാൻ മനോരമയെ പണ്ട് വായിച്ചിരുന്നു അതായത് ശബരിമലയിൽ പോകുന്ന ഒരാള് ആദ്യം ബാബു സ്വാമിയെ കാണും കണ്ടതിന് ശേഷം ശബരിമലയിൽ ചെന്ന അയ്യപ്പനെ കാണുന്നു തിരിച്ച് അർത്തുങ്കൽ പള്ളിയിൽ വന്ന് ഇരുമുടിക്കെട്ട് അഴിച്ചു വെക്കും ഈ അടുത്ത സമയത്ത് നമുക്കറിയാം കല്ലുപ്പാറ ഒരു അമ്പലത്തിന്റെയും പള്ളിയുടെയും കല്ലുപ്പാറ പള്ളിയുടെയും ഏർ പെരുന്നാളിന് ഉത്സവത്തിന് ഒറ്റ ആർച്ച ചെയ്തിരിക്കും അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ യാഥാർത്ഥ്യമാകുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു അത് കൂടുതൽ മുൻപോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയുള്ള പ്രതീക്ഷകളാണല്ലോ നമ്മളെ ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുക ക്രിസ്ത്യ ജീവിതം തന്നെ ഒരു യെസ് സർ ഇത്രയും നേരം സാറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് സാറിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇതുവരെ ഒന്നും ചോദിച്ചില്ല എന്താണ് സർ ഇതല്ലാതെ സർ അഡ്വക്കേറ്റ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഉണ്ട് അപ്പോൾ അതുകൂടാതെ സാറിൻ്റെ ഫാമിലിയെ കുറിച്ചുള്ള ഭാര്യ മൂന്ന് കുഞ്ഞുങ്ങൾ ഭാര്യ ടീച്ചറാണ് തിരുവല്ല എസ് സി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു മൂന്ന് കുഞ്ഞുങ്ങള് ഒൻപതിലും ആറിലും മൂന്നിലും പഠിക്കുന്നു മൂന്ന് പെൺകുഞ്ഞുമായി എല്ലാവരും ഒന്നിച്ചാണ് അല്ലേ ഈ ലോകം മുഴുവൻ ഓക്കെ സാറിൻ്റെ ഒരു ഐഡിയോളജി തുടക്കം തൊട്ട് അതാണ് എല്ലാം യൂണിവേഴ്സൽ ആയിരിക്കണം എന്നുള്ളത് യെസ് ആ ഒരു ഐഡിയോളജിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാറിന് ഇടയാകട്ടെ സാറിൻ്റെ ഐഡിയോളജീസ് മറ്റു പലരും അംഗീകരിച്ച് ഈ സൊസൈറ്റി തന്നെ ഒരു നല്ലൊരു രൂപത്തിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സാറിൻ്റെ ആശയങ്ങൾ പങ്കുവെച്ചതിന് നന്ദി താങ്ക് യു സാർ ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ